സീറോ മലബാർ സഭയിലെ ജനാഭിമുഖ കുർബാനക്കെതിരെ കർദിനാൾ ആലഞ്ചേരി അടക്കമുള്ളവർ നടത്തുന്ന കടുംപിടുത്തങ്ങൾ കൂടുതൽ വിവാദങ്ങളിലേക്ക് ഇനി മുതൽ കുർബാന അർപ്പിക്കുമ്പോൾ ആലഞ്ചേരിയുടെ പേര് വൈദികർ പറയാൻ സാധ്യതയില്ല പോലും ധിക്കരിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പ് ആലഞ്ചേരിയുടെ പേര് കുർബാനയിൽ പറയുന്നതിൽ മനസാക്ഷി പ്രശ്നമുണ്ടെന്ന് വ്യക്തമാക്കിക്കൊണ്ട് വൈദികരുടെ സംഘടനയായ സിറിയൻ കാത്തലിക് ലിറ്റർജിക്കൽ ഫോറം പ്രസ്താവന ഇറക്കി ഏകീകരിച്ച കുർബാന ചൊല്ലുവാനുള്ള സിനഡിന്റെ തീരുമാനത്തിൽ രൂപതാധ്യക്ഷന് പ്രത്യേക സാഹചര്യത്തിൽ പൊതുനിയമത്തിൽ നിന്നും ഒഴിവ് കൊടുക്കാം എന്ന മാർപ്പാപ്പയുടെ ഉപദേശമടങ്ങിയ സർക്കുലറിനെ ആലഞ്ചേരി കണ്ടില്ലെന്നടിച്ചുവെന്നും പ്രസ്താവനയിൽ പറയുന്നു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ആലഞ്ചേരി മാർപ്പാപ്പയുടെ ഉപദേശത്തെ വളച്ചൊടിച്ചുവെന്നും പ്രസ്താവനയിൽ ആരോപിക്കുന്നു പ്രസ്താവനയുടെ പൂർണ്ണരൂപം ഇങ്ങനെ മാർപ്പാപ്പയെ ധിക്കരിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പിന്റെ പേര് കുർബാനയിൽ പറയുന്നതിൽ മനസാക്ഷി പ്രശ്നമുണ്ട് സിറിയൻ കാത്തലിക് ലിറ്റർജിക്കൽ ഫോറം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തീരുമാനത്തെ പോലും വെല്ലുവിളിക്കുന്ന സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവിന്റെ പേര് വിശുദ്ധ കുർബാനയിൽ പറയുന്നതിൽ മനസാക്ഷി പ്രശ്നമുണ്ടെന്ന് സിറിയൻ കാത്തലിക് ലിറ്റർജിക്കൽ ഫോറം അംഗങ്ങൾ പ്രസ്താവിച്ചു നവംബർ സീറോ മലബാർ സഭയിൽ ഉടനീളം ഏകീകരിച്ച കുർബാന ചൊല്ലുവാനുള്ള സീറോ മലബാർ സിനിഡിന്റെ തീരുമാനത്തിനെതിരെ എറണാകുളം തൃശൂർ ഇരിങ്ങാലക്കുട താമരശ്ശേരി പാലക്കാട് തുടങ്ങിയ രൂപതകളിൽ നിന്നും ശക്തമായ എതിർപ്പുണ്ടായിരുന്നു എറണാകുളം അങ്കമാലി മെട്രോപൊളിറ്റൻ വികാരി മാർ ആന്റണി കരിയിൽ റോമിൽ ചെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയെ തന്റെ രൂപതയിൽ സംജാതമായ സംഘർഷാവസ്ഥയെക്കുറിച്ച് ധരിപ്പിച്ചപ്പോൾ കാനൂലിക നിയമം ആയിരത്തി പ്രകാരം ഒരു രൂപതാധ്യക്ഷന് പ്രത്യേക സാഹചര്യത്തിൽ ഒരു പൊതുനിയമത്തിൽ നിന്നും ഒഴിവ് കൊടുക്കുവാനുള്ള അവകാശം ഉപയോഗിക്കുവാൻ ഉപദേശിച്ചു പൗരസ്ത്യ തിരുസംഘത്തിന്റെ അധ്യക്ഷൻ കർദിനാൾ ലയനാദോ സാന്ദ്രി ഇതേ സംബന്ധിച്ചിടത്തോളമുള്ള വിശദീകരണം മാർ ആന്റണി കരിയിൽ രേഖാമൂലം നൽകുകയും ചെയ്തു അതുപ്രകാരം മാർ കരിയിൽ നവംബർ ഇരുപത്തിയേഴിന് തന്റെ രൂപതയിൽ ജനാഭിമുഖ കുർബാന തന്നെ തുടരാനുള്ള സർക്കുലർ നൽകി പക്ഷേ ആ സർക്കുലർ പുറത്തിറങ്ങിയപ്പോൾ തന്നെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരി അത്തരം രേഖ വത്തിക്കാനിൽ നിന്നും തനിക്ക് ലഭിച്ചിട്ടില്ലെന്നും അതിനാൽ നവംബർ ഇരുപത്തിയെട്ടിന് തന്നെ എല്ലായിടത്തും ഏകീകരണ കുർബാന അർപ്പണ രീതി തന്നെ നടപ്പാക്കണമെന്നും നിഷ്കർഷിച്ചിരുന്നു വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നും വത്തിക്കാനിൽ നിന്നുമുള്ള പ്രസ്തുത രേഖ ർദിനാളിന് യഥാസമയം ലഭിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്നിട്ടും വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച സർക്കുലർ കർദിനാൾ ഇതുവരെയ്ക്കുകയോ ഖേദമടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല സീറോ മലബാർ സഭയുടെ തലവൻ കത്തോലിക്കാ സഭയുടെ തലവനായ മാർപ്പാപ്പയെപ്പോലും വെല്ലുവിളിക്കുമ്പോൾ കുർബാനയിൽ സഭയുടെ ഐക്യത്തെ സൂചിപ്പിക്കുന്ന പ്രാർത്ഥനയിൽ പരിശുദ്ധ പിതാവിന്റെ പേരിനൊപ്പം മേജർ ആർച്ച് ബിഷപ്പിന്റെ പേര് പറയുന്നതിൽ വൈദികർക്ക് മനസാക്ഷി പ്രശ്നമുണ്ടെന്ന് ഫാദർ ജോൺ അയ്യങ്കാനായിൽ പറഞ്ഞു നവംബർ ഇരുപത്തിയൊൻപതിന് സീറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ പുറത്തിറക്കിയ പത്രപ്രസ്താവനയിലും കാനോനിക നിയമം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് പ്രകാരം ചില രൂപതകളിൽ കുർബാന ഏകീകരണ രീതിയിൽ നിന്നും ഒഴിവു നൽകാൻ ഉപദേശിച്ച മാർപ്പാപ്പയെയും പൗരസ്ത്യ തിരു കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇപ്രകാരം ഒഴിവുകൊടുത്ത ഡൽഹിയിലെ ഫരീദാബാദ് രൂപതയിലും മറ്റും മേജർ ആർച്ച് ബിഷപ്പിന്റെയും പെർമനന്റ് സിനഡിന്റെയും ഒത്താശയിൽ ഏതാനും ചിലരെ രംഗത്തിറക്കി ഈ രൂപതകളിലെ ഇടവകകളിൽ സംഘർഷവും അസമാധാനവും സൃഷ്ടിക്കുന്നതിനെ സിറിയൻ കാത്തലിക് ലിറ്റർജിക്കൽ ഫോറം ശക്തമായി അപലപിച്ചു ഫരീദാബാദ് രൂപതയിൽ ഇപ്പോൾ സംജാതമായിരിക്കുന്ന അരക്ഷിതാവസ്ഥയ്ക്ക് പൂർണമായ ഉത്തരവാദിത്തം മേജർ ആർച്ച് ബിഷപ്പിനും സീറോ മലബാർ സഭയുടെ സ്ഥിരം അംഗങ്ങൾക്കുമാണ് ഐക്യരൂപ്യത്തിന്റെ പേരിൽ ഐക്യം തകർക്കരുതെന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കത്തിനെ കൌശലപൂർവ്വം തെറ്റായി വ്യാഖ്യാനിച്ചാണ് ഓൺലൈനിൽ കൂടിയ സിനഡ് കുർബാന ഏകീകരണ വിഷയത്തിൽ തീരുമാനമെടുത്തത് ഭിന്നാഭിപ്രായമുണ്ടായിരുന്ന സിനഡ് പിതാക്കന്മാരെ പോലും അവഗണിച്ച് എടുത്ത ഈ തീരുമാനം പിൻവലിച്ച് ഇതുവരെ രണ്ടാം വത്തിക്കാൻ കൌൺസിലിന്റെ ചൈതന്യത്തിൽ ജനാഭിമുഖ കുർബാന ചൊല്ലിവരുന്ന രൂപതകളിൽ അത് തുടരാനുള്ള തീരുമാനമാണ് ഇനി സിനഡ് നൽകേണ്ടത് ഇപ്പോൾ തന്നെ തൃശൂർ പാലക്കാട് താമരശ്ശേരി മാനന്തവാടി രൂപതകളിൽ ഏകീകരണ കുർബാന അർപ്പണത്തിനെതിരെ വൈദികരുടെയും വിശ്വാസികളുടെയും വികാരങ്ങളും അസംതൃപ്തിയും പരസ്യമായി പ്രകടിപ്പിച്ചു തുടങ്ങി ഭൂമി ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട് ഒരു ഡസനോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരി മാർപ്പാപ്പയുടെ കത്തിനെയും വളച്ചൊടിച്ച പശ്ചാത്തലത്തിൽ സ്വന്തം മനസാക്ഷിയെയും ജനാധിപത്യ കീഴ്വഴക്കങ്ങളെയും കണക്കിലെടുത്ത് ആ സ്ഥാനത്തു നിന്നും മാറി നിൽക്കുന്നതാണ് സഭയ്ക്കും സമൂഹത്തിനും നല്ലതെന്ന് ഫാദർ ജോൺ അയ്യങ്കാനയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പ്രസ്താവിച്ചു സിറിയൻ കാത്തലിക് ലിറ്റർജിക്കൽ വേണ്ടി പ്രസ്താവനയിൽ ഒപ്പുവച്ചിരിക്കുന്നത് സെക്രട്ടറി ഫാദർ രാജൻ പുന്നക്കലാണ് എഡിറ്റോറിയൽ ഡെസ്ക് ദി വോക്സ്